ഇന്നത്തെ നമ്മുടെ റെസിപ്പി വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന രീതിയിലുള്ള നല്ല സോഫ്റ്റ് ആൻഡ് സ്പോഞ്ച് ആയിട്ടുള്ള നമ്മുടെ സ്വന്തം ഡേറ്റ്സ് കേക്കാണ്. നമുക്ക് ആ ഒരു കളറൊക്കെ കാണുന്ന സമയത്ത് മനസ്സിലാവും ആ ഒരു എത്രത്തോളം ആ ഒരു പെർഫെക്റ്റ് ആയിട്ടുണ്ട് എന്നുള്ളത്. നമ്മൾ കടകളിൽ നിന്നൊക്കെ വാങ്ങുന്ന ആ ഒരു അതേ ഒരു ടെക്സ്ചറിലും ആ ഒരു ടേസ്റ്റിലാണ് നമ്മളിത് തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ റെസിപ്പി തയ്യാറാക്കുന്നത് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒരു 6-8 ടേബിൾ സ്പൂണ് നമുക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അത് നന്നായിട്ടൊന്ന് പൊടിച്ചിട്ടെടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി നമ്മളിതിലേക്ക് ഒരു 4 ഗ്രാമ്പു ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നമുക്ക് ഫൈനായിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചിട്ടെടുക്കാം. ഇനി നമുക്ക് ഈ ഒരു ഡേറ്റ്സ് കേക്കിലേക്ക് മെയിനായിട്ട് വേണ്ടത് ഇതാ ഡേറ്റ്സ് ആണ്. ഞാനിവിടെ ഒരു ഏകദേശം ഒരു 200 ഗ്രാം ഡേറ്റ്സ് എടുത്തിട്ടുണ്ട്. അത് ഇതേപോലെ നമ്മൾ ആ ഒരു അതിൻ്റെ ആ ഒരു കുരും അതേപോലെ തന്നെ ആ ഒരു നട്ടില്ല അതും എടുത്ത് മാറ്റാം. എന്നിട്ട് നമുക്ക് ഈ ഒരു ഡേറ്റ്സ് നമ്മൾ ഇതാ മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഇത് നന്നായിട്ട് നമുക്കൊന്ന് ക്രഷ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചിട്ടെടുക്കാൻ വേണ്ടിയിട്ടാണ്. വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ നമ്മൾ കണ്ടില്ല നന്നായിട്ട് ഇത് അരച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഇതേപോലെ നമുക്ക് ബാക്കിയുള്ള ഡേറ്റ്സും കൂടി അരച്ചിട്ട് എടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് നമ്മുടെ ഒരു പഞ്ചസാര ഒന്ന് നന്നായിട്ടൊന്ന് കാരമലൈസ് ചെയ്തിട്ടെടുക്കണം. അപ്പോൾ ആ ഒരു കേക്കിൻ്റെ ആ ഒരു കളർ കണ്ടില്ലേ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇതാ പഞ്ചസാര ഒരു 1/2 കപ്പ് പഞ്ചസാര നമ്മൾ കാരമലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അതിനായിട്ട് നമ്മൾ പഞ്ചസാര ചേർത്ത് കൊടുത്തതിന് ശേഷം അതിലേക്ക് നമ്മൾ 1 ടേബിൾ സ്പൂണ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുകയാണ്. നമ്മളെപ്പോഴും കാരമലൈസ് ചെയ്തെടുക്കുന്ന സമയത്ത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ചെയ്തിട്ടെടുക്കാൻ. പഞ്ചസാര കരിഞ്ഞു പോയാൽ നമ്മുടെ ആ ഒരു കേക്കിൻ്റെ ടെക്സ്ചറും അതേപോലെ തന്നെ ആ ഒരു ടേസ്റ്റൊക്കെ തന്നെ മാറിപ്പോകും. അതുകൊണ്ട് എപ്പോഴും ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം നമ്മൾ പഞ്ചസാര കാരമലൈസ് ചെയ്യാൻ. അതേപോലെ തന്നെ എപ്പോഴും നല്ല അടികട്ടിയുള്ള പാത്രം വേണം കാരമലൈസ് ചെയ്തിട്ടെടുക്കാൻ വേണ്ടിയിട്ടും. എന്നിട്ട് നന്നായിട്ടൊന്ന് കുറച്ച് നേരം ഒന്നിങ്ങനെ വെച്ചിരുന്നാൽ നമ്മൾ ആ ഒരു പഞ്ചസാര ഇങ്ങനെ ആ ഒരു ലൈറ്റ് ബ്രൗൺ കളറായിട്ട് വരും. അപ്പോൾ നമ്മൾ നന്നായിട്ടൊന്ന് ഇങ്ങനെ ഇളക്കിയിട്ട് കൊടുക്കാം. എപ്പോഴും നമ്മൾ ഈ ഒരു സമയത്തൊക്കെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ചെയ്തിട്ടെടുക്കാനായിട്ട്. അപ്പോൾ നമ്മുടെ ഈ ഒരു പഞ്ചസാരയൊക്കെ നന്നായിട്ട് ഇതാ കാരമല് ആയിട്ട് വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഈ ഒരു വെള്ളം ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് നമ്മൾ കുറച്ചൊന്ന് ശ്രദ്ധിച്ചിട്ട് വേണം ഒഴിച്ചെടുക്കാനായിട്ട്. കാരണം എന്ന് വെച്ചാൽ നമ്മുടെ മേലിലേക്ക് തെറിക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് എപ്പോഴും ആ ഒരു വെള്ളം ഒഴിക്കുന്ന സമയത്തെല്ലാം സൂക്ഷിച്ചിട്ട് വേണം വെള്ളം ഒഴിക്കാനായിട്ട്. ഇങ്ങനെ വെള്ളം ഒഴിച്ചു കഴിഞ്ഞ സമയത്ത് ഇതാ ഇതേപോലെ നന്നായിട്ട് ഇതാ കട്ടിയായിട്ടിരിക്കും നമ്മുടെ ഈ ഒരു പഞ്ചസാര. പക്ഷേ അത് കാണുമ്പോൾ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, അത് നന്നായിട്ടൊന്ന് മെൽറ്റായിട്ട് വന്നോളും. ഇനി നമ്മൾ നന്നായിട്ട് മെൽറ്റായിട്ട് വരുന്ന ഈ ഒരു സമയത്ത് നമ്മൾ നേരത്തെ അടിച്ചു വെച്ചിട്ടുള്ള ആ ഒരു ഡേറ്റ്സ് ഇല്ലേ, അത് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ആ ഒരു ഡേറ്റ്സൊക്കെ ആ ഒരു ഷുഗർ സിറപ്പിൽ നന്നായിട്ട് അലിഞ്ഞ് കുറുകി വരുന്ന രീതിയിൽ നമുക്ക് ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് കൊടുക്കണം. എന്നിട്ടൊന്ന് തിളച്ചിട്ട് നന്നായിട്ട് ആ ഒരു ഡേറ്റ്സൊക്കെ തിളച്ചിട്ട് നന്നായിട്ടൊന്ന് കുറുകിയിട്ട് വരും. ആ ഒരു സമയത്താണ് നമ്മളിത് ഫ്ലെയിം ഓഫ് ചെയ്യേണ്ടത്. ഇപ്പോൾ അത് നന്നായിട്ട് തിളച്ചൊക്കെ വരുന്നുണ്ട്. നന്നായിട്ടൊന്ന് കുറുകിയിട്ട് വരട്ടെ. ഇപ്പോൾ നമ്മുടെ ആ ഒരു ഷുഗറൊക്കെ നന്നായിട്ട് ഡേറ്റ്സിലൊക്കെ പിടിച്ചിട്ട് നന്നായിട്ട് കുറുകി പാകമായിട്ട് വന്നിട്ടുണ്ട്. ഈ ഡേറ്റ്സ് നന്നായിട്ട് തണുത്തിട്ട് വേണം കേട്ടോ കേക്കിൻ്റെ മിക്സിലേക്ക് ഒഴിച്ചു കൊടുക്കാനായിട്ട്. ഈ ഒരു സമയത്ത് ഇതാ നന്നായിട്ട് കുറുകിയൊക്കെ വന്ന ഈ ഒരു സമയത്ത് നമുക്ക് ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമുക്ക് ഇതിലേക്കുള്ള പൊടികളൊന്ന് അരിച്ചിട്ടെടുക്കാം. അതിനായിട്ട് ഞാനിവിടെ മൈദപ്പൊടി എടുത്തിട്ടുണ്ട്, അതൊരു അരിപ്പയിലേക്ക് ചേർത്തെടുക്കാം. ഇനി നമുക്കിതിലേക്ക് ബേക്കിംഗ് പൗഡർ ചേർത്തെടുക്കാം, അതേപോലെ തന്നെ ബേക്കിംഗ് സോഡ ചേർത്തെടുക്കാം, പിന്നെ ഒരു പിഞ്ച് ഉപ്പും കൂടി ചേർത്തെടുക്കാം. എന്നിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് 2-3 പ്രാവശ്യം ഒന്ന് നന്നായിട്ടൊന്ന് ആ ഒരു പൊടി ഒന്ന് അരിച്ചിട്ടെടുക്കാം. ഇപ്പോൾ നമ്മൾ നന്നായിട്ട് അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് കുറച്ച് കാഷ്യൂ നട്ട്സ് ആണ്. അത് നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തിട്ട് എടുക്കാം നമുക്ക്. ഇനി നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് 2 മുട്ട പൊട്ടിച്ച് ചേർത്ത് കൊടുക്കാം. നമ്മളിവിടെ ഓവനൊന്നും തന്നെ യൂസ് ചെയ്യാതെയാണ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് എല്ലാവർക്കും ഈ ഡേറ്റ്സ് കേക്ക് വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാവുന്നതാണ്. ഇനി നമുക്കിതിലേക്ക് വാനില എസൻസ് ഒഴിച്ചെടുക്കാം. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് അടിച്ചിട്ടെടുക്കാം. ഇപ്പോൾ നമ്മൾ നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമ്മൾ ആദ്യം തന്നെ പൊടിച്ചു വെച്ചിട്ടുള്ള പഞ്ചസാരയല്ലേ, അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ സൺഫ്ലവർ ഓയിലും കൂടി ഒഴിച്ചെടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് അടിച്ചിട്ടെടുക്കാം.
ഇനി നമുക്ക് ഒരു ബൗളിലേക്ക് നമ്മുടെ ആ ഒരു ഷുഗറിൻ്റെയും ഡേറ്റ്സിൻ്റെയും ആ ഒരു മിക്സ് ഇല്ലേ, അത് നമുക്ക് നമ്മുടെ ബൗളിലേക്ക് ചേർത്തെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ അണ്ടിപ്പരിപ്പ് ക്രഷ് ചെയ്തതില്ലേ, അതും കൂടി ഇതിൽ ചേർത്തെടുക്കാം. പിന്നെ നമുക്കിതിൻ്റെ അകത്തേക്ക് നമ്മളിപ്പോൾ അടിച്ച് വെച്ചിട്ടുള്ള ആ ഒരു മുട്ടയുടെ മിക്സില്ലേ, അതും കൂടി ഇതിലേക്ക് ചേർത്തെടുക്കാം. എന്നിട്ടിത് നന്നായിട്ടൊന്ന് നമുക്ക് മിക്സ് ആക്കിയിട്ട് കൊടുക്കാം. ഇപ്പോൾ നമ്മൾ നന്നായിട്ട് ഇതാ മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ അരിച്ച് വെച്ചിട്ടുള്ള ആ ഒരു പൊടിയുടെ മിക്സ് ഇല്ലേ, അത് ഇതേപോലെ കുറേശ്ശായിട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇതേപോലെ ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് എടുക്കാം. ഈ ഒരു സമയത്ത് മോന് വന്നിട്ട് അവനിങ്ങനെ മിക്സ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് അവനിങ്ങനെ ഇടയ്ക്ക് മിക്സ് ചെയ്യുന്നുണ്ട് കേട്ടോ. നമ്മൾ കുറേശ്ശെ ഇങ്ങനെ പൊടി ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കുക. ഇപ്പോൾ നമ്മൾ നന്നായിട്ട് ഇതാ മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസി വേണം കേട്ടോ നമ്മുടെ ഈ ഒരു ഡേറ്റ്സ് കേക്കിന്. ഇനിയിപ്പോൾ ഞാനിതാ ഇവിടെ ഒരു റെക്റ്റാങ്കിൾ ഷേപ്പിലുള്ള ഒരു മോൾഡാണ് എടുത്തിട്ടുള്ളത്. അതിൽ ഞാൻ ഓയിലൊക്കെ ബ്രഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ ഈ ഒരു ഡേറ്റ്സിൻ്റെ ഈ ഒരു മിക്സ് ഒഴിച്ചെടുക്കാം. ഈ ഒരു തിക്നെസ്സിൽ വേണം നമ്മുടെ ഈ ഒരു മാവ് ഇരിക്കാനായിട്ട്. എന്നിട്ട് നമുക്ക് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് സ്ക്വയർ എന്തെങ്കിലും ഒന്ന് വെച്ചിട്ട് നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് ഇങ്ങനെ ഒന്ന് ചെയ്തിട്ട് കൊടുക്കാം. അങ്ങനെ ചെയ്യുന്ന സമയത്ത് ആ ഒരു എയർ ബബിൾസ് ഒക്കെ ഒന്ന് പോയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്തിട്ട് കൊടുക്കാം ആ എയർ ബബിൾസ് ഒക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ട്. ഇനി നമുക്കിതിൻ്റെ മുകളിലേക്ക് ഒരു ഡെക്കറേഷന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് കാഷ്യൂ നട്ട്സ് ഇങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ഒന്ന് ഡെക്കറേറ്റ് ചെയ്തിട്ടെടുക്കാവുന്നതാണ്. ഇനിയിതാ നമ്മൾ 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുള്ള ഈ ഒരു പാനിലേക്ക് നമ്മുടെ ഈ ഒരു മോൾഡ് ഇറക്കി വെച്ച് കൊടുക്കുകയാണ്. ഓരോരുത്തരുടെ ഫ്ലെയിമിനനുസരിച്ച് ഈ ഒരു ഡേറ്റ്സ് കേക്ക് വേവാൻ കുറച്ച് ടൈം എടുക്കും. എന്തായാലും നമുക്ക് ഏകദേശം 1 മണിക്കൂറെങ്കിലും ടൈം എടുക്കുന്നതാണ്. കാരണം എന്താ വെച്ചാൽ മറ്റുള്ള കേക്ക് പോലെയല്ല ഡേറ്റ്സ് കേക്ക് കുറച്ച് വേവാൻ കുറച്ച് ടൈം എടുക്കും. ഞാനിവിടെ 1 മണിക്കൂർ എടുത്തിട്ടുണ്ട് ഡേറ്റ്സ് കേക്ക് വേവാനായിട്ട്. അപ്പോൾ നിങ്ങളുടെ ആ ഒരു ഫ്ലെയിമിനനുസരിച്ച് നിങ്ങൾ ഒന്ന് ചെക്ക് ചെയ്യുക കേട്ടോ. ഇപ്പോൾ ഇതാ നമ്മുടെ 1 ഹവറൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്തിട്ട് നോക്കാം കേട്ടോ. നല്ല പെർഫെക്റ്റ് ആയിട്ട് ഇതാ വെന്ത് വന്നിട്ടുണ്ട്. നമ്മളിത് സ്ക്വയർ കൊണ്ട് കുത്തി നോക്കുന്ന സമയത്ത് കണ്ടോ ഉള്ളൊക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഡേറ്റ്സ് കേക്കിൻ്റെ ആ ഒരു കളർ തന്നെ കാണുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയായിരിക്കും. നല്ലൊരു ഡാർക്ക് ബ്രൗൺ കളറായിരിക്കും ഉണ്ടാവുക. നമ്മളിത് 2-3 ദിവസം വെക്കുമ്പോഴായിരിക്കും ഈ ഒരു ഡേറ്റ്സ് കേക്കിന് ടേസ്റ്റും കൂടുക. അതേപോലെ തന്നെ എൻ്റെ ഒരു കളർ നല്ലൊരു പെർഫെക്റ്റ് കളറായിട്ട് വരികയും ചെയ്യും. നമുക്കിതത് ചൂടാറിയതിന് ശേഷം ഞാനിതാ ഇത് മോൾഡിൽ നിന്ന് എടുത്ത് വെച്ചിട്ടുണ്ട്. കണ്ടില്ലേ നല്ല പെർഫെക്റ്റായിട്ട്. നമ്മൾ നേരത്തേക്കാളും കുറച്ചും കൂടി ആ ഒരു കളറൊക്കെ മാറിയിട്ടില്ലേ. ഞാനിത് പിറ്റേന്നായിരുന്നു കേട്ടോ കട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നല്ല പെർഫെക്റ്റ് കളറൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്കിതൊന്ന് കട്ട് ചെയ്തിട്ട് നോക്കാം. ഇതാ കട്ട് ചെയ്യുന്ന ഈ ഒരു സമയത്ത് നല്ല സ്പോഞ്ചി ആയിട്ടുണ്ടാവും കേട്ടോ നമ്മുടെ കേക്ക്. ഓവനും ബീറ്ററൊന്നും ഇല്ലാത്തതുകൊണ്ട് ഡേറ്റ്സ് കേക്കൊന്നും ഉണ്ടാക്കാൻ പറ്റില്ല എന്ന് പറയുന്ന ആൾക്കാർക്കൊക്കെ വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാവുന്നതാണ്. ഓവനും ബീറ്ററൊക്കെ യൂസ് ചെയ്യുന്നതിനെക്കാട്ടും നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല ടെക്സ്ചറിൽ കിട്ടുകയും ചെയ്യും നമുക്ക് കേട്ടോ. നല്ല സ്പോഞ്ചായിട്ട് പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. കണ്ടില്ലേ അതിൻ്റെ ആ ഒരു ഉള്ളൊക്കെ കണ്ടില്ലേ നല്ല അടിപൊളി ടെക്സ്ചർ ആയിട്ടുണ്ട്. ഉള്ളൊക്കെ കണ്ടില്ലേ നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഓവനും ബീറ്ററും ഒന്നും ഇല്ലാത്ത ആൾക്കാർക്കും നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഡേറ്റ്സ് കേക്ക് എളുപ്പത്തിൽ തയ്യാറാക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. അതേപോലെ തന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്ന് വെച്ചാൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് ബെൽ ബട്ടൺ ഓൾ തന്നെ പ്രസ് ചെയ്ത് കൊടുക്കുക. എന്നാൽ മാത്രമേ ഞാൻ ഇടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷന് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ ഇനി നല്ല നല്ല അടിപൊളി വീഡിയോസായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.